ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്തിന് നിർമ്മിച്ച പ്രവേശന കവാടം നാടിന് സമർപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കവാടം യാഥാർത്ഥ്യമാക്കിയത്. 1 കോടി രൂപ ചിലവിൽ ഓങ്ങലൂരിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, ഓപ്പൺ ജിം, സായംപ്രഭ ഹോം എന്നിവയിലേക്കാണ് പ്രവേശന കവാടം നിർമ്മിച്ചത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കവാട നിർമ്മാണം. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുളിപ്പറമ്പ് ഗ്രൗണ്ട്, നമ്മുടെ ശങ്കരമംഗലം ഗ്രൗണ്ട്, ഇത് രണ്ടും നവീകരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ നാട്ടിലെ കായിക പ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിസ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇതും ഏതാണ്ട് 1 കോടി രൂപ കൊടുത്ത് നവീകരിക്കുകയും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇതിന് പുറമെ 2ാം ഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും അഡീഷണൽ ഫണ്ട് വെച്ചുകൊണ്ട് അന്ന് ഉദ്ഘാടന ചടങ്ങിൽ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും 2ാം ഘട്ടത്തിൽ നവീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ചുരുളിപ്പറമ്പ് ഗ്രൗണ്ടിൽ നമുക്കറിയാം LED സിസ്റ്റം, രാത്രികളിലും ആളുകൾക്ക് കളിക്കാൻ കഴിയുന്ന രീതിയിൽ LED ലൈറ്റുകൾ അവിടെ സ്ഥാപിച്ചു. അതോടൊപ്പം ശങ്കരമംഗലം ഗ്രൗണ്ടിന് നല്ലൊരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു കവാടവും അതിന് ഗേറ്റ് അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ നമ്മുടെ ഓങ്ങല്ലൂരിലും അന്ന് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇത്തരത്തിൽ ഒരു ഭംഗിയായിട്ടുള്ളൊരു കവാടവും. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. NCV ന്യൂസ്, തൃത്താല.